മാറിയുവാൻസ് പിതാവ് ഒരു മഹാത്മാവാണ് ഒരു വലിയ വിശുദ്ധനാണ് ഈ പുണ്യശ്ലോകൻ്റെ ജീവിതമാഹാത്മ്യത്തിന് നിദാനമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് അനായാസം എടുത്ത് പറയുവാനുണ്ടാവും പുനരഹിക്ക ശില്പി സഭായിക്ക പ്രവാചകൻ ഉത്തമനായ ഒരു ഭരണാധികാരി വിദ്യാഭ്യാസ വിചക്ഷണൻ സാമൂഹിക പരിഷ്കർത്താവ് ഇങ്ങനെ നീണ്ടുപോകുന്നു ആ വിശേഷണങ്ങൾ ഈ മേഖലകളിലെല്ലാം പിതാവ് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ വിസ്മയാവഹമാണ് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് വളരെയധികം വിലപ്പെട്ടതാണ് അതിനെക്കുറിച്ചൊന്നും യാതൊരു തർക്കവുമില്ല എന്നാൽ ഇവയ്ക്കെല്ലാം ഉപരിയായി മാറിവാനിയോസ് പിതാവ് ഒരു വൈര്യനായിരുന്നു ഒരു മഹാ ഋഷി ആയിരുന്നു പിതാവ് സന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തിയ ജീവിതമായിരുന്നു മാറിവാനിയോസ് പിതാവിൻ്റെത് ഈ അടിസ്ഥാനമാണ് തൻ്റെ ജീവിത വിശുദ്ധിയുടെയും ജീവിത വിജയത്തിൻ്റെയും ആധാരം എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ല പിതാവിൻ്റെ ജീവിത നേട്ടങ്ങളെല്ലാം തൻ്റെ സന്യാസത്തിൻ്റെ കർമ്മഫലങ്ങളാണ് സന്യാസവുമായി അത്രമാത്രം ഇഴുകിച്ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു മാറിയാനുസ് പിതാവിൻ്റെത് സന്യാസവുമായി അനുരൂപപ്പെട്ട സന്യാസവുമായി താതാൽമ്യപ്പെട്ട ഒരു ജീവിതമാണ് പിതാവ് നയിച്ചിരുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ചരിത്രഗതിയിൽ മലങ്കരസ്രഭയിലുളവായ അനൈക്യവും സഭ രണ്ടായി പിളർന്നതും തന്മൂലം ഉരുവെടുത്ത കക്ഷി വഴക്കുകളും ഒരിക്കലും ഒടുങ്ങാത്ത കോടതി വ്യവഹാരങ്ങളും പിതാവ് തന്നെ പറയുന്നത് തിരമാലകൾ കണക്ക് ഒന്നിന് പിറകെ ഒന്നായി ഈ കക്ഷി വഴക്കുകൾ കോടതി വ്യവഹാരങ്ങൾ ഉയർന്നു വരുന്നു എന്ന് പിതാവ് പറയുണ്ടായി അതുപോലെ ദന്ന യുദ്ധങ്ങൾ വയെല്ലാം സഭയുടെ ആത്മീയ ശക്തിയെ തളർത്തി കളയുന്ന ക്ഷയിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു അന്ന് പിതാവിന് ശക്തമായി ഉണ്ടായത് തികഞ്ഞ സഭാസ്നേഹിയായിരുന്നു മാറിവാനിയസ് പിതാവ് നമുക്കെല്ലാം അറിയാം സഭയിലെ ഈ പ്രതിസന്ധികൾ സഭയുടെ ഈ ദുരവസ്ഥ പിതാവിനെ ഏറെ വേദനിപ്പിച്ചു ഏറ്റവും ഹൃദയഭേദകമായിരുന്നു ഇവയെല്ലാം എന്ന് പിതാവ് തന്നെ സ്വന്തം വാക്കുകളിൽ പറയുന്നുണ്ട് പിതാവ് കൽക്കത്തയിലെ സറാംപൂർ കോളേജ് പ്രൊഫസറായിരുന്ന കാലത്ത് ഈ വിഷയം തൻ്റെ ഹൃദയത്തെ മതിച്ചു തൻ്റെ ഹൃദയത്തെ ഇളക്കി എന്ന് പിതാവ് പറയുകയാണ് സഭയിൽ സഭയ്ക്കുള്ളിൽ ഒരു ആന്തരിക നവീകരണം ഒരു ആത്മീക നവീകരണം ഒരു ആത്മീകമായ ഉണർവ് സൃഷ്ടിക്കണം എന്നുള്ളതായിരുന്നു ഇതിന് പ്രതിവിധിയായി പിതാവിൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന ശക്തമായ ചിന്ത ഈ രീതിയിൽ സഭയിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരിക സമാധാനം സംജാതമാക്കുക എന്നുള്ള ആ ചിന്തയിൽ പിതാവ് തൻ്റെ സമയം മുഴുവൻ ആ ചിന്തയുമായി കഴിച്ചുകൂട്ടി എന്ന് പിതാവ് തന്നെ എഴുതിയിട്ടുള്ള തൻ്റെ വാക്കുകളിലൂടെ വരികളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പിന്നീട് അതിനുള്ള പ്രായോഗിക പദ്ധതികളെക്കുറിച്ചെല്ലാം പിതാവ് ചിന്തിക്കുവാൻ തുടങ്ങി പല പദ്ധതികളും തൻ്റെ മനോമുഖരത്തിൽ ഉദിച്ചു വന്നു പക്ഷേ അതുകൊണ്ടൊന്നും പിതാവ് തൃപ്തനായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പിതാവ് തന്നെ പറയുന്നു പിന്നെയും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പ്രാർത്ഥനയിലും തപശ്ശര്യയിലും സ്വയപരിത്യാഗത്തിലും ഇക്കാര്യത്തെക്കുറിച്ചുള്ള ദൈവഹിതം എന്ത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് പിതാവ് ഈ വഴികളിലൂടെയെല്ലാം കടന്നുപോയി കാത്തിരുന്നു എന്ന് പറയുകയാണ് പിതാവ് തന്നെ തന്നെ പൂർണ്ണമായി ദൈവകാലങ്ങളിൽ വിട്ടുകൊടുത്ത് ജീവിക്കുന്ന ആ ഒരു കലയളവായിരുന്നു അത് ദൈവഹിതം ഈ വിഷയത്തിൽ എന്താണ് എന്നറിയണം അത് മനസ്സിലാക്കണം അതിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തോടുകൂടി പിതാവ് തൻ്റെ ദിനങ്ങൾ കഴിച്ചു കൂട്ടുകയായിരുന്നു ആ കാലയളവിൽ പിതാവ് തന്നെ പറയുന്നു ക്രമേണ ഒരു ശക്തി ഒരു പരാശക്തി ഒരു ദൈവീക ശക്തി ആത്മീക ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെ എവിടെയേക്കോ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള അനുഭവത്തിലൂടെ ആ ഒരു അനുഭൂതിയിലൂടെയാണ് പിതാവ് കടന്നുപോയത് ഇത്തരുണത്തിൽ പിതാവ് തന്നെ പറയുന്നു ഞാൻ ബലം പിടിക്കാതെ ഒരു സ്ഥലത്ത് തന്നെ തന്നെ ഉറച്ച് ഉറപ്പിച്ച് വയ്ക്കാതെ ദൈവ ഇഷ്ടം അറിയുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്ത് കാത്തിരുന്നു എന്ന് പിതാവ് പറയുകയാണ് ഈ കാത്തിരിപ്പ് പിതാവിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് ദൈവസേവനത്തേക്കാൾ അത്യുത്തമം ദൈവസമ്പാദനം എന്നുള്ള ഉദാത്തമായ ആധ്യാത്മിക ദർശനത്തിൻ്റെ കൊടുമുടിയിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സമുന്നതമായ ഈ ആധ്യാത്മിക ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ചുവടുറപ്പിച്ചുകൊണ്ടാണ് മറിവാനി അസ്മിതാവ് തൻ്റെ സന്യാസ ദർശനം പടുത്തുയർത്തുന്നത് ദൈവത്തെ സമ്പാദിച്ചവന് ദൈവത്തെ സ്വന്തമാക്കിയവന് ദൈവാനുഭവം കൊണ്ട് നിറഞ്ഞവന് മാത്രമേ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുകയുള്ളു അവന് മാത്രമേ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കൂ നൽകാനാവൂ എന്നുള്ള ആ ഉയർന്ന ചിന്തയിലേക്ക് പിതാവ് വന്നു ചേരുകയാണ് ദൈവത്തെ സമ്പാദിക്കുവാനുള്ള മാർഗത്തെക്കുറിച്ച് പിതാവ് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു യേശു അരളി ചെയ്തു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് പിതാവിങ്കിലേക്കുള്ള ഏക വഴി താനാണ് എന്ന് യേശു തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നിലൂടെ അല്ലാതെ നിങ്ങളിൽ ആർക്കും പിതാവിൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല എന്നുള്ള യേശു വചനം പിതാവിൻ്റെ പിതാവിനെ ശക്തിയായി ആകർഷിച്ചു അത് പിതാവിൻ്റെ ചിന്തകളെ വളരെയധികം സ്വാധീനിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തെ സമീപിക്കുന്നതിനും ദൈവത്തെ സമ്പാദിക്കുന്നതിനും ദൈവത്തെ സ്വന്തമാക്കുന്നതിനും ക്രിസ്തുവാനുകരണത്തിലൂടെ മിശികാനുകരണത്തിലൂടെ മാത്രമേ സാധിക്കൂ ക്രിസ്തുവാനുകരണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുക മറ്റൊരു യേശുക്രിസ്തു ആയിത്തീരുക യേശുവിൻ്റെ സ്വന്തമായി തീരുക യേശുവിൻ്റെ വകയായി തീരുക പിതാവിൻ്റെ തന്നെ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരുവനാണ് പിതാവിങ്കിലെത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ പിതാവിനെ സമ്പാദിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സമ്പാദിക്കുന്നവന് മാത്രമേ ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകുവാനാവൂ എന്നുള്ള ആ ചിന്തയിലാണ് പിതാവ് എത്തിച്ചേരുന്നത് അപ്പോൾ ഇതിനുള്ള വഴി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പിതാവ് ചിന്തിക്കും ഒരു യേശു ശിഷ്യൻ ആകണമെങ്കിൽ ഒരുവനെ എല്ലാം പരിത്യജിക്കണം സർവ്വതും പരിത്യജിക്കുന്നവന് മാത്രമേ ക്രിസ്തു ശിഷ്യത്വം ഏറ്റെടുക്കുവാനാകുകയുള്ളൂ ബന്ധങ്ങൾ പരിത്യജിക്കണം വസ്തുവകകൾ പരിത്യജിക്കണം എന്നല്ല തന്നെ തന്നെ പരിത്യജിക്കണം എന്ന് കർത്താവിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സർവസംഘ പരിത്യാഗം എന്നുള്ള ആ ഉന്നതമായ ആശയത്തിലേക്ക് പിതാവ് എത്തിച്ചേരുകയാണ് ജനനം മുതൽ മരണം വരെയുള്ള യേശുവിൻ്റെ ജീവിതം പരിത്യാഗത്തിൻ്റെ സ്വയപരിത്യാഗത്തിൻ്റെ സ്വയശൂന്യവൽക്കരണത്തിൻ്റെ ജീവിതമായിരുന്നു എന്ന് സുവിശേഷങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ നമുക്കറിയാം അവരെല്ലാം പരിത്യജിച്ചു പ പരിത്യജിച്ചവരാണ് അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ സമ്പാദിച്ചവരാണ് അവരാണ് തങ്ങളുടെ സുവിശേഷ പ്രചരണത്തിലൂടെ ദൈവത്തെ യേശുവിനെ മറ്റുള്ളവർക്ക് നൽകിയ ആളുകൾ എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ വ്യക്തമായി കാണുവാൻ കഴിയും ഈ ഘട്ടത്തിൽ തന്നെ ആകർഷിച്ച ഭാരതീയ ആധ്യാത്മിക ചിന്തകളുടെ പശ്ചാത്തലത്തിൽ സർവസംഘ പരിത്യാഗം എന്നത് ഭാരതീയ സന്യാസത്തിൻ്റെ അടിസ്ഥാനവും അന്തസത്തയുമാണെന്ന് ഉള്ള ആ വലിയ തിരിച്ചറിവിലേക്ക് പിതാവ് കടന്നു വരികയാണ് പരിത്യാഗത്തെ അതിൻ്റെ ബാഹ്യവും ആന്തരികവുമായ തലങ്ങളിൽ പരിപൂർണമായി സാക്ഷാത്കരിച്ചവരാണ് ഭാരതീയ സന്യാസിമാർ എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എല്ലാം പരിചിച്ചവൻ സർവസംഘ പരിത്യാഗി എന്നാണ് അല്ലെങ്കിൽ പരിത്യാഗം ജീവിതത്തിൽ സാക്ഷാത്കരിച്ചവനാണ് സന്യാസി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ സമ്പൂർണ്ണ പരിത്യാഗത്തിലേക്കും ക്രിസ്തു ശിഷ്യത്വത്തിലേക്കുമുള്ള കുറുക്ക് വഴി അതിനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് സന്യാസമാണ് സന്യാസ ജീവിതമാണ് അതുകൊണ്ടാണ് എല്ലാം പരിത്യജിച്ച് സർവവും ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളടങ്ങുന്ന ഒരു സമൂഹമാണ് മലങ്കര സഭയുടെ ആധ്യാത്മീകമായ നവീകരണത്തിന് ആധ്യാത്മികമായ ഉണർവിന് ആവശ്യമായത് എന്ന് ഉള്ള ആ ഒരു തീരുമാനത്തിലേക്ക് അതിലേക്ക് പിതാവ് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു സന്യാസ സമൂഹമായതുകൊണ്ടും സന്യാസത്തിൻ്റെ ഈറ്റില്ലമായ ഭാരതത്തിൽ സ്ഥാപിതമാകുന്നതുകൊണ്ടും ക്രിസ്തീയ ഭാരതീയ സന്യാസ ദർശനങ്ങളുടെ ആഭിമുഖ്യങ്ങളുടെ സാധ്യമായ സമഞ്ജസമായ സമ്മേളനമാണ് പിതാവ് അങ്ങനെയൊരു അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്കാണ് പിതാവ് അവസാനം എത്തിച്ചേരുന്നത് അങ്ങനെയാണ് ബഥനി ആശ്രമം പിതാവ് സ്ഥാപിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ബഥിനി ആശ്രമം എന്ന നാമം തന്നെ താൻ സ്ഥാപിക്കുന്ന സന്യാസ സമൂഹത്തിന് നൽകുന്നത് ബഥനിയും ആശ്രമവും ക്രിസ്തീയവും ഭാരതീയവുമായ ആ വലിയ ദർശനങ്ങളുടെ ഒത്തുചേരൽ സമഞ്ജസമായ സമ്മേളനം ആ നാമത്തിൽ തന്നെ പിതാവ് അത് ഉൾക്കൊള്ളിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പെരുന്നാട ബഥിനി ആശ്രമത്തിൽ അത് കൃത്യമായി ഈ ഒരു ജീവിതരീതി ഈ ഒരു ജീവിത ശൈലി പിതാവ് അനുവർത്തിച്ചു പോകുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഇവിടെ സാംസ്കാരികമായ അനുരൂപണം സാംസ്കാരിക അനുരൂപണ ദൈവശാസ്ത്രം എന്നുള്ളത് ബഥിനിയുടെ ആധ്യാത്മികതയുടെ പിതാവിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ സവിശേഷമായ ഒരു കാഴ്ചപ്പാടാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അന്നത്തെ സഭയിൽ ഇത് വിപ്ലക വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാടും ഒരു ജീവിതരീതിയും ഒരു ജീവിതശൈലിയും ഒക്കെ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ വ്യക്തമാണ് സർവസംഘ പരിത്യാഗിയായി ജീവിക്കുന്ന ബദിനി ആശ്രമസ്ഥന് ദൈവം മാത്രം തൻ്റെ സമ്പാദ്യം ദൈവം മാത്രം തൻ്റെ സ്നേഹഭാചനം ദൈവം മാത്രം തൻ്റെ ജീവിത പ്രമാണം ആയിത്തീരുകയാണ് ദൈവം മാത്രം ഗോഡ് അലോൺ എന്ന ആ വലിയ അനുഭവത്തിലേക്ക് ഈ സന്യാസത്തിലൂടെ ഒരുവൻ കടന്നു വരണം സന്യാസി കടന്നു വരണം എന്നുള്ള വലിയ ദർശനം പിതാവ് ഇവിടെ നമുക്ക് നൽകുകയാണ് ഈ അനുഭവത്തിലൂടെയാണ് ലാളിത്യം ദൈവം മാത്രം ആയുള്ളവന് ലാളിത്യം ആണ് അവൻ്റെ ജീവിത ശൈലി അവൻ്റെ ജീവിത ലക്ഷ്യം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് ബഥിനി സ്ന്യാസത്തിൻ്റെ മുഖഭാവം മുഖമുദ്രയായി ലാളിത്യം തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവോന്മുഖമായ ഈ ആശ്രമ ജീവിതത്തിൻ്റെ സത്താപരമായ മാനമാണ് പ്രാർത്ഥനാ ജീവിതം യാതൊരു സംശയവുമില്ല ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു ഭാവമാണ് അത് നമുക്കറിയാം മത്സ്യത്തിന് ജലം എന്നതുപോലെയാണ് ഒരു സന്യാസിക്ക് തൻ്റെ പ്രാർത്ഥന ജീവിതം അതിൽ നിന്ന് മാറിയാൽ സന്യാസിക്ക് ജീവനില്ല എന്നുള്ള ആ വലിയ ദർശനം പിതാവ് തൻ്റെ സന്യാസ പദ്ധതിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു നിരന്തരമായ ഇടതടവില്ലാത്ത പ്രാർത്ഥനയാണ് പിതാവ് ഇവിടെ വിവക്ഷിക്കുന്നത് യേശുവിൻ്റെ പിതാവിനോടുള്ള ആ പ്രാർത്ഥന ശൈലി ഈ ബഥനി സന്യാസികളുടെയും പ്രാർത്ഥനാ ശൈലി ആവണം എന്ന് പിതാവ് ആഗ്രഹിച്ചു പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും സന്യാസി തൻ്റെ ഹൃദയത്തെ സർവ്വതാ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയും നിരന്തരം ദൈവസാന്നിധ്യത്തിലും ദൈവസംസർഗത്തിലും ആയിരിക്കുകയും ചെയ്യണം എന്ന് തൻ്റെ സന്യാസ ദർശനത്തിൻ്റെ അടിസ്ഥാന ഭാവമായി പിതാവ് നമുക്ക് നൽകുകയാണ് പ്രാർത്ഥന സന്യാസിയുടെ സ്വാഭാവികവും നൈസർഗികവുമായ ഒരു അവസ്ഥയായി തീരണം മറ്റൊരു വാക്കിൽ പ്രെയർ ഹാസ് ടു ബിക്കം എ ഹാബിറ്റ് എന്ന് പിതാവ് വിവക്ഷിക്കുകയാണ് നമ്മുടെ സ്വഭാവമായി തീരണം എന്ന് പിതാവ് ആഗ്രഹിക്കുന്നു ഏകാന്തതയും മൗനവും സന്യാസിയുടെ പ്രാർത്ഥനാ അന്തരീക്ഷത്തെ ധ്യാനാത്മക അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്തുന്നു അതിനെ ബലപ്പെടുത്തുന്ന ഘടകമാണ് അതുപോലെ തന്നെ സന്യാസത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത മറ്റൊരു ഘടകമാണ് തപശ്ശേരികളും പ്രായചിത്വവും പിതാവിൻ്റെ ദർശനത്തിൽ ണ്ടും സന്യാസത്തെ പരിപോഷിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് എന്ന് പിതാവ് പറയുന്നുണ്ട് അതുപോലെ ക്രിസ്തീയ കൂട്ടായ്മ ജീവിതത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളും മാതൃകകളുമാകണം മിശുകാന മിശുകാനുകരണ ജീവിതം നയിക്കുന്ന ആശ്രമസ്ഥർ എന്ന പിതാവ് ശക്തമായി നിഷ്കർഷിക്കുന്നുണ്ട് അതിനെയാശ്രമം അതി സ്വാഭാവിക കുടുംബങ്ങളാവണം എന്ന് പിതാവ് പറയുകയാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ പരിശുദ്ധ തൃത്വത്തിലെ കൂട്ടായ്മ ജീവിതത്തിൻ്റെ പ്രതിബിംബമാവണം ബദിനി ജീവിതം ഈ സന്യാസപ്രസ്ഥാനത്തിൻ്റെ ജീവിത രീതി എന്ന് പിതാവ് എടുത്തു പറയുകയാണ് ആദിമ ക്രൈസ്തവരെ പോലെ പരസ്പര സ്നേഹവും കരുണയും കരുതലും പങ്കുവയ്ക്കലും സമാധാനം വിളയാടുന്ന കൂട്ടങ്ങൾ ആകണം ബഥിനി ആശ്രമ സന്യാസ ജീവിതം എന്ന് പിതാവ് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ഘടകം പിതാവ് ഇവിടെ നമ്മോട് പറയുന്നത് കഠിനാധ്വാനം അതുപോലെ തന്നെ കായികാധ്വാനം ഇതിൻ്റെ എല്ലാം ഈ മൂല്യങ്ങൾ ബധാന്യൻ സന്യാസ ആധ്യാത്മികതയുടെ അടിസ്ഥാന ഭാവങ്ങളായി പിതാവ് നമുക്ക് നൽകുന്നുണ്ട് ജീവിത ലാളിത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഇവ രണ്ടും കഠിനാധ്വാനം കായികാധ്വാനം എന്നെല്ലാം പറയുന്നത് അതുപോലെ ബഥിനിയാശ്രമസ്ഥർ പ്രേഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നും പിതാവ് ആഗ്രഹിച്ചു നമുക്കത് പെരുന്നാട്ടിലെ ആശ്രമ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഏത് തരം പ്രേഷിത പ്രവർത്തനങ്ങളിലേർപ്പെട്ടാലും അത് അജപാലനപരമാകാം ആതുര ശുശ്രൂഷാപരമാകാം വിദ്യാഭ്യാസപരമാകാം മറ്റ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ആകാം ഇവയെല്ലാം പിതാവിൻ്റെ ദർശനത്തിൽ ദൈവാനുഭവമാർന്ന ദൈവാനുഭവ നിറവാർന്ന പ്രവർത്തനങ്ങൾ ആക്കി മാറ്റണം ഇവയെല്ലാം എന്ന് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടി പ്രാർത്ഥനയാക്കി മാറ്റണം എന്നുള്ളതാണ് പിതാവിൻ്റെ ചിന്ത അതിനെ ആ രീതിയിൽ രൂപാന്തരപ്പെടുത്തണം എന്ന് പിതാവ് പലയിടങ്ങളിൽ പറയുന്നുണ്ട് ദൈവാനുഭവം കൊണ്ട് നിറഞ്ഞ ഒരുവന് മാത്രമേ നാം നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകുവാൻ ആകൂ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തെ മറ്റുള്ളവർക്ക് നമ്മൾ സമ്പാദിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകുന്ന കൈവഴികളാകണം എന്നാണ് പിതാവിൻ്റെ ദർശനം അത് അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത് തൻ്റെ അടിസ്ഥാനപരമായ സന്യാസ ദർശനം ദൈവ ദൈവസേവനത്തെക്കാൾ അത്യുത്തമം ദൈവസമ്പാദനമാണ് എന്ന് പിതാവ് ആ അടിസ്ഥാനപരമായ ദർശനത്തിൻ്റെ അർത്ഥം ഇവിടെയാണ് നമ്മൾ കാണുന്നത് എല്ലാറ്റിലും ദൈവത്തോടുള്ള ഒരു ആന്തരിക ശ്രദ്ധ ബഥിനി സന്യാസ ദർശനത്തിൻ്റെ ആകെ തുകയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ഗുഹയുടെയും നാമത്തിൽ ആമി